മോളെ, ഞാനാ ജോസ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത സമയത്തിനൊരു മാറ്റമുണ്ട്. ഹലോ മോളെ, ഹലോ ഹലോ. ഇവൻ എന്താ പ്ലാൻ ചെയ്തത്? അവന്റെ അമ്മച്ചിയുടെ 16 അടി നിറോ? മെസ്സേജ് അയച്ചിട്ടുണ്ട്. പത്ത് മണിക്ക് വരണ്ട, 12:30 കഴിഞ്ഞ് വന്നാ മതി. 12:30 എന്ന് പറഞ്ഞെങ്കിലും കുറച്ചും കൂടി നേരത്തെ വീട്ടിൽ ചെല്ലണം. അമ്മച്ചി അവിടെ നിൽക്ക്, ഞാൻ ഉടനെ തിരിച്ചു വരാം. വൈകിയേ വീട്ടിലെത്തൂ. എങ്കിൽ പിന്നെ ഇവള് നേരത്തെ പറഞ്ഞുറപ്പിച്ച സമയത്ത് തന്നെ അവിടെ എത്തട്ടെന്ന് ഞാനും കരുതി. ഇടയ്ക്ക് ഭയമുണ്ടായിരുന്നു, ജോസോ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനോ വിളിക്കുകയോ മറ്റോ ചെയ്യുമെന്ന്. ഭാഗ്യം അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഫോണൊന്നും വന്നില്ല. ഞാൻ പൂജാമുറി കയറി നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്തും ചെയ്യാൻ എനിക്കൊപ്പം നിൽക്കുന്ന മൂർത്തികളെ മനസ്സിൽ ആവാഹിച്ചു. പിന്നെ ഞാൻ ഹാളിലേക്ക് വരുമ്പോ അവളും അവിടെ എത്തി. എവിടേക്കാ മോളെ? ഇതെന്ത് ചോദ്യ ശരത്തേട്ടാ? ഞാനൊന്നും പോകുന്നിടത്തേക്ക്. ഓ, ആ പയ്യന്റെ സ്ഥാപനത്തിലേക്ക്. അവനെ തന്നെ കെട്ടാൻ തീരുമാനിച്ചോ? അല്ല, അങ്ങനെ ചില സംസാരങ്ങൾ കേട്ടു. ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല ശരത്തേട്ടാ, മിക്കവാറും അങ്ങനെ തന്നെ വരാനാ സാധ്യത. എനിക്ക് പെട്ടെന്ന് വരുന്നൊരാളെ വിവാഹം കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ കുറെ നാളത്തെ പരിചയ. ആയിക്കോട്ടെ, അതിന് എന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണയുണ്ടാവും. പിന്നെ ഇതൊരു വെറും മരംചുറ്റി പ്രേമമായി പോരുത്. ഇപ്പോഴത്തെ ആമ്പിളേരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞങ്ങളൊരു കോളേജിൽ പഠിച്ചതാ ശരത്തേട്ടാ, വർഷങ്ങളായിട്ട് തിരിച്ചറിയാം. എങ്കിലും കാലം അത്ര നല്ലതല്ല. അറിയാലോ, അടിക്കടി വേദനപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ. അതുകൊണ്ടാ ഞാനിങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. ആ, എനിക്ക് മനസ്സിലായി. എന്നാ ശരി ശരത്തേട്ടാ, ഫോൺ എടുത്തോ. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. എടക്കാ പയ്യനും കൂട്ടി ഇവിടേക്ക് വാ. ഹാ, നീരജേട്ടന്റെ റിലേറ്റീവ്സ് എല്ലാരും കൂടി വരുന്നുണ്ട്. ആ, അങ്ങോട്ട് പോകുന്ന ദിവസം നേരത്തെ പറയണേ. പയ്യനെ മാത്രമല്ല, അവന്റെ കുടുംബത്തെ അറിയണം. അപ്പൊ ആ യാത്രയിൽ ഞാനോട് ഉള്ളത് നല്ലതാ. പിന്നെ ശരത്തേട്ടന്റെ കൂട്ടാന് ഞങ്ങൾ പോവോ? വേറൊന്നും കൊണ്ടല്ല, എപ്പോഴാ ആ കേണൽ വിളിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നേരത്തെ അറിഞ്ഞാ അത് മുൻകൂട്ടി സൂചിപ്പിക്കാലോ. ഉറപ്പായിട്ട് ശരത്തേട്ടാ, എല്ലാ ശരത്തേട്ടനെ നേരത്തെ അറിയിച്ചിരിക്കും. പോട്ടെ.
അവന്റെ കോൾ എനിക്ക് കിട്ടിയതുപോലെ ആ സ്കൂട്ടർ സ്റ്റാർട്ട് ആവാതിരുന്നതും ഒരു നിമിത്തമായി. എന്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. ജോസിന്റെ അടുത്തെത്തുന്ന രാഖി, അവള് കെട്ടാൻ പോകുന്ന പയ്യന്റെ മുമ്പിൽ വെച്ച് എന്നെ കുറിച്ച് പറയുന്ന ജോസ്, നടന്ന കഥകളെല്ലാം വിസ്തരിക്കുന്ന ജോസ്, അതേപ്പറ്റി ചിന്തിച്ചപ്പോ എനിക്ക് പൊള്ളിയടാ. മൊബൈലിൽ വന്ന കോളും മെസ്സേജും ഡിലീറ്റ് ചെയ്തപ്പോ തന്നെ ഞാൻ ചിലത് തീരുമാനിച്ചിരുന്നു. അവൾ അവിടെ ഓട്ടോ വിളിച്ചായിരിക്കും എത്തുക. ദൂരം ഞാൻ മനസ്സിലടന്നു. ഓട്ടോ പരമാവധി സഞ്ചരിക്കാവുന്ന സ്പീഡും. എന്താ മോളെ? മോളോ? ആരുടെ മോള്? വേറെ ഏതോ ഓട്ടോ ആണെന്ന് കരുതിയാ കൈ കാണിച്ചത്. തന്റെയാണെന്ന് കരുതിയില്ല. എവിടെയാ പോകേണ്ടതെന്ന് വെച്ചാ ഞാൻ കൊണ്ടേ വിടാം. തന്റെ ഓട്ടോ കയറിയല്ലേ, ഹെത്തേന്റെ അടുത്ത് എത്തുമോന്ന് എനിക്ക് സംശയം. പഴയ നരനല്ല മോളെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവരെയും കൊണ്ട് അങ്ങനെ പറയിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വിശ്വസിക്കത്തില്ല. ഇവിടെ നിന്ന് ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടാ. ജംഗ്ഷൻ വരെ നടക്കണമെങ്കിൽ ഒരു മുക്കാൽ കിലോമീറ്ററോളം വരും. ജംഗ്ഷൻ വരെ ആകാം. ഞാൻ നടന്നോളാം. എന്തിനാ ഈ വാശി? കയറും മോളെ. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെ പോലും പെൺകുട്ടികൾ ധൈര്യമായിട്ട് എന്റെ ഹോട്ടലിൽ കയറുന്നുണ്ട്. ധൈര്യമായിട്ട് കയറുന്നു പോലും? എവിടെയാണ് എന്റെ മോചിത? ഞാനും അത് അന്വേഷിച്ച് നടക്ക. എന്നെങ്കിലും മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്ക. ആരെങ്കിലും ഞാനാണ് മോചിതയെ കാണാതായതിന് പിന്നിലെന്ന് പറഞ്ഞാ അത് സത്യമല്ല മോളെ. താൻ കൂടുതൽ സംസാരിക്കണ്ട, എനിക്ക് ആ ജോസാറിന്റെ വീട് വരെ ഒന്ന് പോണം. ആഹാ, ജോസാറിന്റെ വീട്ടിലോട്ടാണ് സാറാ ഈ ഓട്ടോ എടുക്കാൻ ലോണൊക്കെ ശരിയാക്കി തന്നത്? അറിഞ്ഞു അറിഞ്ഞു. അല്ലെങ്കിലും ജോസാറ് രോഹിണി ചേച്ചിയൊക്കെ ദ്രോഹിക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് സഹായിക്കാൻ നടക്കുവാണല്ലോ. പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിക്കണേ. ഞാനങ്ങോട്ട് വന്നാലും അമ്മച്ചിയും ജോസാറും ഒന്നും പറയൂല. എത്രയായി? അതേ കയറിയല്ലേ, ഒന്ന് വേണ്ട. ഹലോ. ആ രാഖി, ഞാനിവിടെ എത്തിയല്ലോ. എവിടെ? സാറിന്റെ വീട്ടില്. അയ്യോ രാഖി, എന്റെ മെസ്സേജ് കണ്ടില്ലേ? വിളിച്ചപ്പോ കിട്ടാത്തോണ്ട് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു 12:30 കഴിഞ്ഞ് വന്നാ മതിന്ന്. ഞങ്ങളൊരു മരണത്തിന് പോയിരുന്നു. അയ്യോ, ഒരു കാര്യം ചെയ്യ്, അവിടെ മീറ്റർ ബോക്സിന് മുകളില് വീടിന്റെ ചാവിയുണ്ട്, മുഷിച്ചില്ലെങ്കിൽ അവിടെ കേറിയിരുന്നു. ഞാൻ അമ്മച്ചിയെ വിട്ടിട്ട് വേഗം വരാം. ആ ഓക്കെ ഓക്കെ സാർ, ശരി. ഇതുവരെ ഒരു പെൺകുട്ടികളെയും ഞാൻ ബലമായിട്ട് കീഴടക്കിയിട്ടില്ല. സ്നേഹത്തിലൂടെ അവരുടെ മനസ്സിൽ ഇടം നേടും. പിന്നെ എൻ്റെ വീടിനെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ അന്വേഷിക്കാതെ എന്നെ മാത്രം മതി എന്ന് പറഞ്ഞ് അവർ വാശി പിടിക്കും. അതായിരുന്നു രീതി. പിന്നെ ഞാൻ മാറി നിൽക്കുന്നതോ എന്നെ കാണാതിരിക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല. എപ്പോഴെങ്കിലും വന്നാൽ മതി. വരുമ്പോ കൊടുക്കുന്ന സ്നേഹമുണ്ടല്ലോ അമൃത, അമൃത് പോലെ അവര് വിഴുങ്ങും. എന്നാ ഇവിടെ ശൈലി മാറ്റിപ്പിടിച്ചേ പറ്റുന്നൊരവസ്ഥയായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ 7-ാമത്തെ ഭാര്യയാണ് രോഹിണി, രാഖി അവളുടെ അനിയത്തിയും. ഭാര്യയുടെ അനിയത്തിയെ പ്രേമിക്കണമെന്നോ സ്വന്തമാക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കേവലം സ്ത്രീയുടെ സൗന്ദര്യം എനിക്കൊരു പ്രശ്നവുമല്ല, അവരുടെ സമ്പത്താണ്. അതിൽ മാത്രമാണ് എൻ്റെ കണ്ണ്. എന്നാൽ ഇവിടെ കാലം ചതിച്ചു, സാഹചര്യം ചതിച്ചു എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരവസ്ഥയാണ്. വിധി വില്ലനാവുന്നത് എൻ്റെ നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ ആ വിധി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൊരു തെറ്റുമില്ലെന്ന പക്ഷക്കാരനാണ് ഞാൻ. എന്നിട്ട് നീ എന്താ ചെയ്തത്? Ha 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 ha!
രാഖി മോളെ, ശരത്തേട്ട എന്താ ഇവിടെ? എന്തിനു വന്നെന്നോ എങ്ങനെ അകത്ത് കയറിയെന്നോ ചോദിക്കണ്ട. മോൾക്കറിയാം ജോസിനെ കാണാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. രോഹിണി മാത്രമല്ല, മോളും മോളുടെ വീട്ടിലുള്ള ആരും ഇവനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ടും പലപ്പോഴും ഈ വിഷയത്തിന്റെ പേരിൽ ചേച്ചിയെ വിമർശിക്കാറുള്ള അനിയത്തി എന്നെ നോവിച്ചു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നും പറയണ്ട, ഒന്നും. ദൈവമല്ല എന്നെ കാണിച്ചത്, കാലെ കൂട്ടി എന്നെ അറിയിച്ചത്. അതുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഉള്ളത് പറയാലോ, രാഖി മോള് വേറൊരുത്തിനെ കല്യാണം കഴിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇന്നാണ് നമ്മുടെ ശാന്തി മുഹൂർത്തം. ശരത്തേട്ടാ, ശരത്തേട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? സമയം കളയാനില്ല, പെട്ടെന്ന് ആൾക്കാരൊക്കെ വരും. അതുകൊണ്ട് നിന്റെ ചോദ്യങ്ങൾക്ക് എല്ലാം മറുപടി തരാൻ പറ്റത്തില്ല. ഇത്ര മാത്രം നീ അറിയുക, ഞാൻ നല്ലവനല്ല. പിന്നെ നല്ലവനാവാൻ എനിക്കറിയാം, അങ്ങനെ അഭിനയിക്കാം. ഇനി ഞാൻ എൻ്റെ ക്രൂരമുഖം മോളെ ഒന്ന് കാണിക്കട്ടെ. കാണിക്കട്ടെ എന്നല്ല, കാണിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നീയൊക്കെ ആ ജോസ് എന്ന് പറയുന്നവനുമായിട്ട് അങ്ങ് അടുക്കും. അവൻ എന്നെ നന്നായിട്ടറിയാം, മൊത്തത്തിലറിയാം. അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആങ്ങൾ എന്നെ കൊല്ലും. മരിക്കാൻ എനിക്ക് മടിയാണ്, എന്നാ കൊല്ലാനോ ഒരു മടിയുമില്ല. Oh!
എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അവളെ കൊന്നു. കൊല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടോ, ഞാൻ മരിക്കും. കൊല്ലും അവൻ തന്നെ, ആ തട്ടുകട നന്ദൻ. അല്ലെങ്കിൽ തല്ലിച്ചതച്ച് അവൻ എന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലിടും. അതോറപ്പാ. ഞാൻ ചെയ്തൊരു നല്ല കാര്യമല്ലോടാ. ആരും നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവള് മരിച്ചു കഴിഞ്ഞപ്പോ അവിടെ തന്നെ ഇങ്ങനെ കെട്ടി തൂക്കി. എന്നിട്ട് അവിടെയെല്ലാം പരതി മേശയിൽ നിന്ന് അടച്ചിട്ട് മുറിയുടെ ഒരു താക്കോല് കിട്ടി. അതിനകത്തിട്ട് പൂട്ടി അതങ്ങ് അടച്ചു. നീ ഇതുവരെ ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്തിട്ടില്ലല്ലോ. എന്തിനു വേണ്ടിയാ ഞാനത് ചെയ്തത്? ജോസുമായി ചേച്ചിയുടെ അടുപ്പം, ഇനി അനിയത്തിയും അടുത്ത, എനിക്കത് ദോഷം ചെയ്യും. അതുകൊണ്ട് ജോസിന്റെ വീട്ടിൽ വെച്ച് അവളെ വകവരുത്താൻ കിട്ടിയ സുവർണ അവസരമാണ്. എന്നെ പോലെ ഒരുത്തൻ അത് മുതലാക്കും. അവിടെ വെച്ച് അവള് കൊല ചെയ്യപ്പെട്ട ഈ സ്റ്റേഷനിലെ എസ് ഐ ബലരാമന സംഭവം അറിയുമ്പോ അവനെ പൊക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ രാഖിയെ കാണാനില്ലെന്നും പറഞ്ഞ് എല്ലാവരും നെട്ടോട്ട് ഓടിയപ്പോ ഞാൻ തന്നെ ബലരാമനെ വിവരം അറിയിച്ചത്. രാഖിയെ കാണാനില്ലെന്നും പറഞ്ഞ് എല്ലാവരും നെട്ടോട്ട് ഓടിയപ്പോ ഞാൻ തന്നെ ബലരാമനെ വിവരം അറിയിച്ചത്. അതിനിടയിലും എന്റെ മൂർത്തികൾ എനിക്ക് വീണ്ടും ഒരു സഹായം ചെയ്തു. ഒരു ദൈവനിയോഗം പോലെ അവൻ ഓട്ടോയുമായി രാഖിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നരൻ. അതും ഈ കഥയിൽ ഒരു ടേണിംഗ് പോയിന്റ്. ഇപ്പൊ ജോസ് ആണോ നരനാണോ രണ്ടിലാരാണെന്നേ ഉറപ്പിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എന്റെ ടാർഗറ്റ് ജോസാ. അവൻ പറയുന്നത് ആരും വിശ്വസിക്കാൻ പാടില്ല. അവനെ സ്നേഹിക്കുന്ന രോഹിണി. അതുകൊണ്ട് കേസ് ജോസിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ നാരൻ, അവൻ കരൾ മാറ്റി വെച്ച വെറും ഒരു ഓട്ടോ ഡ്രൈവർ. എനിക്ക് അവനൊരു എതിരാളിയേ അല്ല. അങ്ങനെ വിവാഹ തട്ടിപ്പ് വീരനായിരുന്ന എനിക്ക് ഒരു കൊലപാതകം കൂടി ചെയ്യേണ്ടി വന്നു. എല്ലാവരുടെയും കരച്ചിലൊക്കെ കണ്ടപ്പോ കഷ്ടം തോന്നി. പിന്നെ അവൾക്ക് അത്രയേ ഉള്ളൂ ആയുസ്. കാലൻ ഒരു വര വരച്ചാൽ അതിനെ മറികടക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്റെ ജഗ്ഗുവേട്ടാ, അവിടെ ഒന്ന് വരേണ്ടതായിരുന്നു നിങ്ങള്. മരണവീടെന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ? പെങ്കൊച്ചിനെ കണ്ടപ്പോഴേ തന്തപ്പടി വീണു. അതെ, വിശ്വനാഥ സാറിനെ വീണ്ടും ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. കഷ്ടം. ഒന്നും കാണാൻ വയ്യ, അതുകൊണ്ടാ വരാതിരുന്നത്. എന്തായാലും നിനക്ക് തൃപ്തിയായല്ലോ, മനസ്സങ്ങ് നിറഞ്ഞല്ലോ. നിന്റെ മോളാ വീട്ടിൽ കയറിയല് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവളായിരുന്നു രാഖി മോള്. അതുകൊണ്ട് ഈ മരണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീയും നിന്റെ മോളുവാ. അങ്ങനെ ഒന്നും പറയണ്ട, ദൈവം മോളിലിരുന്ന് എല്ലാം കാണുക. അവളുടെ ആങ്ങളയുടെ കുഞ്ഞിനെയാ നമ്മുടെ മോള് വയറ്റിലിട്ടോണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ളപ്പം അവളെ വേദനിപ്പിച്ചാലേ ദൈവം തിരിഞ്ഞു കൊത്തും. അതിനുവേണ്ടി നേർച്ചയും വഴിപാടും നടത്തി കാണും നീയും നിന്റെ മോളും. ആര് നേർച്ചയും വഴിപാടും നടത്തിയാലും ശരി, നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിലേ ദൈവങ്ങൾ കേക്കൂ. നീയേ
നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. നിന്റെ മോള വീട്ടില് കാലുകുത്തി എന്റെ ബല. ഇതൊക്കെ എന്റെ മോളാണോ നിങ്ങളുടെ മോനാണോ ഇതിനൊക്കെ കാരണം? നിങ്ങളുടെ മോൻ നല്ലവനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു അവിടേക്ക് രാഖിയെ ക്ഷണിച്ചത്? ഇവനെ എത്രയും പെട്ടെന്ന് തൂത്ത് കളഞ്ഞോ മോളെ, ഇല്ലെങ്കിൽ ഈ വീട്ടിനകത്ത് ഇനിയും മരണം നടക്കും. അതുകൊണ്ട് ഏത് കോടതിയിൽ പോയാലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലാവണം അവനെ കുറിച്ച് FIR തയ്യാറാക്കേണ്ടത്. എന്റെ രാഖി മോള് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ജോസാറല്ല ഡി.